നമസ്കാരം അതിപ്രധാനമായ ഒരു വിവരമാണ് ഷിരൂരിൽ നിന്ന് പുറത്തുവരുന്നത് ഷിരൂരിലെ തെരച്ചിലിൽ നിർണായക കണ്ടെത്തൽ അർജുൻ ഓടിച്ച ലോറിയുടെ ക്രാഷ് ഗാർഡും കയറും കണ്ടെത്തി ഇപ്പോൾ തിരയുന്ന ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാകുമെന്ന നിഗമനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കണ്ടെത്തിയ കയറ് അർജുന്റെ ലോറിയുടേത് തന്നെ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു ചില വസ്ത്രങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് തെരച്ചിൽ നിർണായക ഘട്ടത്തിലാണ് ആയിരിക്കുന്നത് എന്തായാലും അർജുന്റെ വാഹനത്തിന്റെ ക്രാഷ് ഗാർഡ് ഗംഗാവലി പുഴയിൽ നിന്ന് തന്നെ കണ്ടെത്തിയത് ലോറി ഈ ഭാഗത്ത് തന്നെ ഉണ്ടാകും എന്നതിന് തെളിവാണ് മാത്രമല്ല പുഴയിൽ നിന്നും മറ്റൊരു ലോഹ ഭാഗം കൂടി കണ്ടെത്തിയിട്ടുണ്ട് മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും ഉൾപ്പെടെ ചിലർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തെരച്ചിലിനിടെയാണ് ലോറിയുടെ ക്രാഷ് ഗാർഡ് കണ്ടെത്തിയത് കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോലയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുനോടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ടത് ജൂലൈ പതിനാറിന് രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടമുണ്ടായത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത് ഇന്നത്തെ തെരച്ചിലിൽ മണ്ണിടിച്ചിലിൽ പൊട്ടി ഇലക്ട്രിക് ടവറിന്റെ ഒരു ഭാഗവും ഒരു കെട്ട് കയറും നേരത്തെ കണ്ടെത്തിയിരുന്നു നാവിക സേനാ സംഘം മാർക്ക് ചെയ്ത സ്ഥലത്ത് ാണ് കയറി കിട്ടിയത് ഇനിയും നീളത്തിൽ കയറുണ്ട് ഇതിന്റെ അറ്റം പിടിച്ചു പോയാൽ ലോറിയിലേക്ക് എത്താനാകുമെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ തിരയുന്ന ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാകുമെന്ന് കരുതുന്നതായി മനാഫ് പ്രതികരിച്ചു അതേസമയം ഈ തിരച്ചിലിന് അടുത്ത വെല്ലുവിളി തീർത്ത് കാലാവസ്ഥ പ്രതികൂലമാണ് അടുത്ത മൂന്ന് ദിവസം ഉത്തര കന്നഡ ജില്ലയിലും തീരദേശ കർണാടകയിലെ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് ഇത് ഷിരൂരിൽ തെരച്ചിൽ പ്രതിസന്ധിയിലാക്കിയേക്കുമെന്നാണ് മുന്നറിയിപ്പ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിന് ഇത് വലിയ രീതിയിലുള്ള തടസ്സം സൃഷ്ടിക്കും ഉത്തര കന്നഡ ജില്ലയിലും തീരദേശ കർണാടകയിലെ ജില്ലകളിലും അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഴ തുടർന്നാൽ ഡ്രഡ്ജിംഗ് എളുപ്പമാകില്ല ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കും വർദ്ധിച്ചാൽ ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കുന്നതിനും തടസ്സം നേരിടും അതേസമയം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയെ ഇനി തിരച്ചിലിനിറങ്ങില്ല ജില്ലാ ഭരണകൂടവും പോലീസുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ മടങ്ങിപ്പോയി ഡ്രജർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നതിനടുത്തായി ഇറങ്ങാൻ ശ്രമിച്ച മൽപ്പയെ അതിന് അനുവദിച്ചില്ല ഹീറോ ആവാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് തന്നെ ആരോ വിളിച്ചിരുന്നുവെന്നും ഇനി ഷിരൂരിലേക്ക് തിരിച്ചു വരില്ലെന്നും അർജുന്റെ കുടുംബത്തിന് നൽകിയ വാക്ക് പാലിക്കാനാവാത്തതിൽ താൻ ക്ഷമ ചോദിക്കുന്നുണ്ടെന്നും മാത്രമല്ല അർജുന്റെ അമ്മയെ വിളിച്ച് താൻ ക്ഷമ ചോദിച്ചെന്നും മൽപേ പ്രതികരിച്ചു കൃത്യമായ സ്ഥലത്ത് തിരച്ചിലിറങ്ങുമ്പോൾ പോലീസ് അനുവദിക്കുന്നില്ല കൂടുതൽ വണ്ടികൾ കണ്ടുപിടിക്കുന്നതാണോ പ്രശ്നമെന്ന് അറിയില്ലെന്നും മൽപേ പറഞ്ഞു എന്നാൽ മൽപേ മടങ്ങിയത് തിരച്ചിലിനെ ബാധിക്കില്ലെന്നായിരുന്നു കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലിന്റെ വാദം മൽപേയോട് മുങ്ങാൻ ആവശ്യപ്പെട്ടിട്ടില്ല തങ്ങളുടെ കരാർ ഡ്രഡ്ജിംഗ് കമ്പനിയുമായാണെന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി വെള്ളം കലങ്ങുന്നതിനാലാണ് ഡ്രഡ്ജിംഗ് നടക്കുന്നതിന് സമീപം മൽപേ ഇറങ്ങാൻ അനുവദിക്കാത്തതെന്ന് ഉത്തര കന്നഡ കലക്ടർ ലക്ഷ്മി പ്രിയയും പ്രതികരിക്കുകയുണ്ടായി ഓഗസ്റ്റ് പതിനേഴിനാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത് പിന്നീട് ദിവസങ്ങളോളം അവസ്ഥയിലായിരുന്നു ഡ്രഡ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു കോടി രൂപ ചെലവ് വരുന്നതിനാൽ ആ ഒരു ആരും എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു സർക്കാർ തന്നെയാണ് ഇപ്പോൾ ആ ഒരു പണമൊക്കെ ചെലവഴിക്കുന്നത് എന്തായാലും നിർണായകമായ കണ്ടെത്തലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ലോറിക്ക് അരികിലേക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ എത്താനാകുമെന്ന ശുഭപ്രതീക്ഷയോടെയാണ് ഏവരുമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത